Hi friends, welcome back. ഇന്നു ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഒരു സാധാരണ നോർമൽ വീക്കെൻഡ് ഷോപ്പിംഗിന്റെ വീഡിയോ ആണ് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ ഷോപ്പ് ചെയ്ത ഐറ്റംസ് കാണിക്കുന്നുണ്ട് ഒരു ഹൗൾ പോലെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ഇനി വീഡിയോ കാണാം ഇന്ന് നേരെ ലൂലുവിലേക്കാണ് പോകുന്നത് വീക്കെൻഡിൽ സാധാരണ ഞാൻ ഒന്നുകിൽ ലൂലുവിലേക്ക് അല്ലെങ്കിൽ റൂമിൻ്റെ അടുത്ത് തന്നെ വേറൊരു മാർക്കറ്റ് ഉണ്ട് അടുത്തേക്കാണ് പോകൽ ഈ രണ്ട് മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റിലേക്കാണ് പോകൽ പിന്നെ ലൂലുവിലാകുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് എല്ലാം കിട്ടും ഈ നാട്ടിൽ കിട്ടുന്ന നാടൻ ഐറ്റംസ് എല്ലാം കിട്ടും ആദ്യം തന്നെ കിച്ചണിലേക്കുള്ള ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങണം ഞാൻ സാധാരണ വീക്കെൻഡിലാണ് ഒരാഴ്ചത്തേക്കുള്ള ഒരുവിധം ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങൽ അതിനു മുന്നേ മോള് വരുമ്പോഴേ പറഞ്ഞിന് ഫസ്റ്റ് തന്നെ പോ പെട്രോളിൻ്റെ ടോയ് വാങ്ങാന്ന് ഇത് മിഠായിൻ്റെ കൂടെ വരുന്ന ചെറിയൊരു ടോയ് ആണ് അപ്പോൾ ആദ്യം തന്നെ അത് വാങ്ങാമെന്ന് വിചാരിച്ച് ഓള് ഓളെ ഫേവറേറ്റ് പപ്സിനെ സെലക്ട് ആക്കി ഓളെ ഫേവറേറ്റ് കാർട്ടൂൺ ആണ് പോ പെട്രോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രോസറി എല്ലാം വാങ്ങലാന്ന് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഉണ്ടാവലുണ്ട് നിങ്ങൾ കണ്ണൂർ എവിടെയാണ് എന്നെല്ലാം ചോദിച്ചിട്ട് ഞാൻ കണ്ണൂർ മട്ടന്നൂരാണ് മട്ടന്നൂർ ടൗണിൽ നിന്നൊരു 10-15 മിനിറ്റ് പോകാനുണ്ട് ഒരു 5-6 കിലോമീറ്റർ പോകാനുണ്ട് അവിടെയാണ് എൻ്റെ വീട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് വേഗം വേഗം എല്ലാ സാധനങ്ങളും എടുത്ത് പിന്നെ നേരെ ചിക്കൻ്റെ സെക്ഷനിലേക്ക് പോയി അപ്പോൾ ഞാൻ രണ്ട് ചിക്കൻ വാങ്ങിന് അതിലൊന്ന് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കണം ഒന്ന് കട്ട് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഫുൾ ചിക്കൻ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു റെസിപ്പി ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഹോം മെയ്ഡ് ഷവായ ചിക്കൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ആക്കിന് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കി ഇപ്പോൾ മേലെ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുക അത് ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ ചിക്കൻ്റെ പാർട്സ് എല്ലാം വെക്കുന്ന സെക്ഷനിൽ കണ്ട ഒരു സാധനമാണിത് ഇത് ചിക്കൻ ഫീറ്റാണ് ശരിക്കും ചിക്കൻ്റെ കാല് ചില വീഡിയോസിലെല്ലാം കണ്ടിന് ഈ ചിക്കൻ ഫീറ്റ് കുക്ക് ചെയ്ത് കഴിക്കുന്നത് അതുപോലെ ഇത് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും വാങ്ങി കഴിക്കുന്ന ആൾക്കാരുണ്ടാവും നല്ല ക്ലീൻ ആക്കി വെച്ചിന് അപ്പോൾ ചിക്കന് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് ഞാൻ വെജിറ്റബിൾസിൻ്റെ എല്ലാം സെക്ഷനിൽ വന്ന് അങ്ങനെ ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം വാങ്ങി പിന്നെ വിട്ടുപോയ ചില ഐറ്റംസും കൂടി വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഓരോന്നായിട്ട് എടുക്കലാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഗാർമെൻസിൻ്റെയും ഷൂസിൻ്റെയും എല്ലാം സെക്ഷനിലേക്ക് പോകാൻ അപ്പോൾ ടൈമും കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ പിന്നെ ഇത് റെഡി ടു കുക്ക് ചപ്പാത്തിയാണ് ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് ഈ ചപ്പാത്തി പ്രത്യേകിച്ച് ഈ ഒരു എവറസ്റ്റ് എന്ന് പറഞ്ഞ ഈ ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ചപ്പാത്തിയാണ് പിന്നെ അങ്ങനെ ഡോണറ്റ്സ് വാങ്ങലാണ് എൻ്റെ മോളെ ഫേവറേറ്റ് ആണ് ഈ ഡോണറ്റ് വേറെ ഒന്നും കൊണ്ടല്ല അതിൻ്റെ മുകളിലുള്ള കളേഴ്സ് എല്ലാം കണ്ടിട്ടുള്ളൊരു ഇഷ്ടമാണ് ഞാൻ ഒരു ബോക്സ് എടുത്താൽ മതി എന്ന് പറഞ്ഞിന് ഓൾക്ക് അടയുള്ള ഫുള്ളായിട്ട് എടുക്കണമെന്നുണ്ട് അപ്പോൾ ഏതാണ് എടുക്കേണ്ടതെന്ന് ഇങ്ങനെ നോക്കി നോക്കി കുറേ ടൈം എടുത്തതിന് സെലക്ട് ആക്കാനെ ലാസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ ഫുഡിൻ്റെ സെക്ഷനിലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഗാർമെൻറ്റ്സ് ഫുഡ് വെയർ ആ ഒരു സെക്ഷനിലേക്ക് പോലാണ് അവിടെ സ്പെൻഡ് 20 get 10 ഓഫറാണ് നമ്മൾ 20 riyal സ്പെൻഡ് ചെയ്താൽ 10 riyalൻ്റെ ഒരു കൂപ്പണ് കിട്ടും അത് ഒരു ഒന്നോ രണ്ടോ മാസത്തിൻ്റെ ഇടയ്ക്ക് ഒരു 2 മാസത്തെ വാലിഡിറ്റി ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എപ്പോൾ വന്നിട്ടാലും ഇവിടെ സ്പെൻഡ് ആക്കാം ആദ്യം കിഡ്സിൻ്റെ സെക്ഷനിൽ കുട്ടികൾക്കുള്ള ഡ്രസ്സെല്ലാം നോക്കി അത് ഫിറ്റ് ചെയ്ത് ഓക്കെ ആയതെല്ലാം എടുത്ത് അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറേ ടൈം ആയിരുന്നു പിന്നെ എൻ്റെ സെക്ഷനിൽ പോകുമ്പോഴത്തേക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള അനൗൺസ്മെൻറ്റ് തുടങ്ങി അപ്പോൾ വേഗം കുറച്ച് ഷോളും ഡ്രസ്സെല്ലാം നോക്കി പിന്നെ അത് ഫിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് ബാഗിൻ്റെ സെക്ഷനിൽ പോയി അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഈ ഒരു ബാഗ് കണ്ടേരം തന്നെ നല്ല ഇഷ്ടമായിന് ആദ്യം ഞാൻ ബാക്ക് ബാഗ് വാങ്ങാനും പോയിന്
പക്ഷേ ഞാൻ സെലക്ട് ആക്കിയത് ഹാൻഡ് ബാഗാണ്. ഞാൻ ഏതാണ് സെലക്ട് ചെയ്തതെന്നുള്ള വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ മോൾക്കൊരു ഷൂസ് വാങ്ങാനുണ്ട്. അങ്ങനെ വേഗം ഒരു ഷൂസ് സെലക്ട് ആക്കിയിട്ട് പിന്നെ നേരെ ബില്ല് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിംഗ്. അങ്ങനെ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി നേരെ തിരിച്ച് റൂമിലേക്ക് പോകലാണ്. പിന്നീട് ഒമാനിൽ പ്ലാസ്റ്റിക് ബാൻ ചെയ്തതിന്, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാൻ ആക്കിയതിനും, അതുകൊണ്ട് ഒന്നുകിൽ ഇരുന്ന് നമ്മൾ കവർ സെപ്പറേറ്റ് വാങ്ങണം, അല്ലെങ്കിൽ ഇങ്ങനെ കവർ കൊണ്ടുവന്നിട്ട് അതിലാക്കിയിട്ട് പോകണം. അപ്പോൾ അതാണ് അവസ്ഥ. ഇനി ഞാൻ വാങ്ങിയ ബാഗും ഗാർമെൻസും എല്ലാം കാണിക്കാം. ആദ്യം തന്നെ എനിക്ക് നല്ല ഇഷ്ടമായ ഒരു ഐറ്റം കാണിക്കാം. അപ്പോൾ ഞാൻ ഈ ബാഗാണ് സെലക്ട് ആക്കിയതിന്. ഇതെനിക്ക് നല്ല ഇഷ്ടമായിന്. ഇതിൻ്റെ കുറേ കളർ ഷെയ്ഡ് ഉണ്ടേനു, ഏതെല്ലോ ഒരു ലൈറ്റ് ഷെയ്ഡെല്ലാം ഉണ്ടേനു. പക്ഷേ ഞാനിത് ബ്ലാക്കാണ് സെലക്ട് ആക്കിയത്. ഇതിൻ്റെ ഈ ഹാൻഡിലാണ് എനിക്ക് നല്ല ഇഷ്ടമായിന്. ഞാൻ ശരിക്കും ബാക്ക് ബാഗ് വാങ്ങാനായിരുന്നു പോയിന്. അപ്പോൾ ഈ ബാഗ് കണ്ട് ഇഷ്ടമായിട്ട് അങ്ങനെ ഹാൻഡ് ബാഗ് വാങ്ങിയതാണ്. ഇതിൽ ഫസ്റ്റ് ഒരു സിപ്പ്, മെയിനായിട്ടൊരു സിപ്പ് വരുന്നുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ബട്ടൺസിൽ ഒരു വേഗം നമുക്ക് സാധനങ്ങൾ ഇടാനും എടുക്കാനുള്ള ഒരു സൗകര്യത്തിനുള്ളൊരു രണ്ട് ബട്ടൺസിലുള്ളൊരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാനുള്ള ഈ ഒരു ബെൽറ്റ് പോലത്തെ സാധനമുണ്ട്. പക്ഷേങ്കിൽ ഇതിന് ഈ ഒരു ചെറിയ ഹാൻഡിൽ തന്നെയാണ് നല്ലത്. പിന്നെ ഞാൻ വേറൊരു ബാഗ് കാണിക്കാം. ഇത് ഞാൻ ലൂലു നിന്ന് വാങ്ങിയതല്ല, വേറൊരു മാർക്കറ്റിൽ നിന്ന് റീസെൻ്റായിട്ട് വാങ്ങിയതാണ്. ഇതൊരു ഗോൾഡൻ കളറിലാണ് വരുന്നത്. ഈ കളർ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതിൽ ഇങ്ങനെ ചെയിനാണ് വരുന്നത്, ഒരു ഗോൾഡൻ കളറിലുള്ള ചെയിനാണ് വരുന്നത്. ഇത് നമുക്ക് ലെങ്ത്തി ആയിട്ടും ഷോർട്ടായിട്ടും ഇങ്ങനെ രണ്ട് ലെയറായിട്ട് ഷോർട്ടായിട്ട് യൂസ് ആക്കുക, അല്ലെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ ഇതിൽ മെയിനായിട്ട് ഒരു പോക്കറ്റേ വരുന്നുള്ളൂ, ഒരു മെയിൻ സിപ്പാണ് വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സിപ്പും കൂടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ യൂസ് എന്ന് പറഞ്ഞാൽ ഈ ബാഗ് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, വലിയ രീതിയിലൊന്നുമല്ല, ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൈഡിലുള്ള ബട്ടൺസ് അങ്ങ് റിലീസ് ചെയ്താൽ കുറച്ചുകൂടെ സ്പേസ് കിട്ടും. പിന്നെ ഇതിൻ്റെ ഷേപ്പ് ഒരു സ്ക്വയർ ഷേപ്പിലാവും. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചധികം സാധനങ്ങൾ ഈ ബാഗിലേക്ക് വെക്കാം, അതല്ലെങ്കിൽ ആ ബട്ടൺസ് ഇട്ടിട്ട് നമുക്ക് യൂസ് ആക്കാം. പിന്നെ ഈ ബട്ടൺസ് ഇട്ടിട്ടുള്ള ലുക്കാണ് കാണാൻ നല്ല, ആ ഒരു ഷേപ്പാണ് കാണാൻ നല്ല. ഈ സ്ക്വയർ ഷേപ്പിലാകുമ്പോൾ ബാഗ് കാണാൻ അത്രയ്ക്ക് രസമില്ല. പിന്നെ നെക്സ്റ്റ് ഒരു ഡ്രസ്സാണ്, ഇതൊരു മാക്സി ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ നെക്കിൽ ഇങ്ങനെ ഒരു ഹെവി ആയിട്ടൊരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഇതെനിക്ക് കുറച്ച് ഓവറായിട്ട് തോന്നിയിന്. പക്ഷേങ്കിൽ പ്രശ്നമില്ല, ഇത് ഷോൾ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും കവറാവും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ലെപ്പേർഡ് വർക്കാണ് വരുന്നത്, ലെപ്പേർഡ് പ്രിൻ്റാണ് വരുന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഒറിജിനൽ ലെപ്പേർഡിൻ്റെ തന്നെ കളറിലുള്ള ഡ്രസ്സും ഉണ്ട്, ആ ഒരു ബ്രൗൺ കളറിലുള്ള ഡ്രസ്സും ഉണ്ട്. പക്ഷെ ഞാനിതാണ് ചൂസ് ആക്കിയതിന്. പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു ഷോളാണ്, ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ഷോളാണ്. ഇത് നമ്മൾ നോർമൽ ആ ഷിഫോണിൻ്റെ ഷോളില്ലേ, അതാണ്. ഇത് ശരിക്കും ഷിഫോണല്ല എന്ന് തോന്നുന്നു, നല്ല കട്ടിയുണ്ട് ക്ലോത്ത്. അപ്പോൾ ഇതാണ് ഞാൻ നെക്സ്റ്റ് വാങ്ങിയത്. പിന്നെയുള്ളത് ഈ ഒരു ഷൂസാണ്. ഇത് ബ്ലാക്ക് കളറിൽ വെൽവെറ്റിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു ടെക്സ്റ്റ് ഉണ്ട് ഗോൾഡൻ കളറിൽ. നല്ല ലുക്കുണ്ട് ഈ ഷൂ കാണാൻ. പിന്നെ ഇത് ഹീൽസ് വരുന്നുണ്ട്, പക്ഷേങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഹീൽസാണ്. പിന്നെ ഇത് മോൾക്ക് വാങ്ങിയൊരു ഡ്രസ്സാണ്. ഇതൊരു നീ ലെങ്ത്ത് വരുന്ന ഫ്രോക്കാണ്. ഇനി റേറ്റ് കുറച്ച് കൂടുതലേനു, എന്നാലും നല്ല മെറ്റീരിയലാണ്, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ കാണുന്നതിനേക്കാളും കൂടുതൽ ഇട്ടിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാം. പിന്നെ ഈ ഒരു വൈറ്റ് കളർ ഷൂസാണ് മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയത്. ഞാൻ ജസ്റ്റ് ഈ ഫ്രോക്ക് ഇട്ടിട്ടുള്ള ഒരു ലുക്ക് കാണിക്കാം. ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ പോക്കറ്റ്സ് വരുന്നുണ്ട്. പിന്നെ സ്ലീവ് ഫുൾ സ്ലീവ് ആണ്. പിന്നെ ലെങ്ത്ത് നീ ലെങ്ത് ആണ് വരുന്നത്. പിന്നെ ഇത് മോൾക്ക് തന്നെ വാങ്ങിയൊരു ഷോർട്ട് ട്രൗസറാണ്.
ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഷോർട്ടായിട്ട് ട്രൗസർ ആയിട്ട് യൂസ് ആക്കാം. പിന്നെ ഇത് 3/4 ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഇതും മോൾക്ക് തന്നെ വാങ്ങിയ ഒരു ഷൂസാണ്. ഇതിൽ പിങ്ക് ഷെയ്ഡിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു സ്റ്റോൺ വർക്ക് ഉണ്ട്. പിന്നെ ഇത് ചെറിയ മോൾക്ക് വാങ്ങിയ ഒരു ഫ്രോക്കാണ്. ഇത് വൈറ്റ് കളറിൽ റെഡ് ഗ്രീന് പ്രിൻ്റ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് കുറച്ച് ബട്ടൺസ് വരുന്നുണ്ട്. പിന്നെ ഇത് എംബ്രോയിഡറി വർക്കാണ്. ഇതിന് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നിയിന്, എന്നാലും ഇട്ടിട്ട് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഉള്ളിൽ ചെറിയൊരു ഷർട്ട് ടീഷർട്ട് വരുന്ന ടൈപ്പ് ഡ്രസ്സാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ജംപ് സ്യൂട്ടാണ്. പിന്നെ താഴെ ബട്ടൺസ് വരുന്നുണ്ട്. ഇത് പിങ്ക് കളറിൽ വൈറ്റ് ഹാർട്ട് ഷേപ്പിൻ്റെ പ്രിൻ്റ് ഉണ്ട്. ഇതും ഒരു ജംപ് സ്യൂട്ട് തന്നെയാണ്. ഇത് ഒരു സ്കൈ ബ്ലൂ കളറാണ് ഇതിൻ്റെ ശരിക്കും കളറ്. ക്യാമറയിൽ കളറ് കുറച്ച് ചേഞ്ച് ഉണ്ട്. പിന്നെ ഇതിൽ സ്റ്റാറിൻ്റെ ഒരു പ്രിൻ്റ് ഉണ്ട് യെല്ലോ കളറിൽ. നല്ല ക്യൂട്ടാണ് ഈ ഡ്രസ്സ് കാണാൻ. പിന്നെ ലാസ്റ്റ് ഒരു നോർമൽ ഡെനിമിൻ്റെ ഷോർട്ട്സാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.